Assalamu alaikum, welcome back to my channel. In the stitching video, I will tell you that പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ടും കേൾക്കാൻ നോക്കുക കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെയും അവിടെ നിന്നൊക്കെയുള്ള ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചേക്കാനിട്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ച് നിങ്ങളോട് പറയാനുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ അടുത്തതൊക്കെ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിലൊരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മുന്നിട്ടിട്ടുള്ള വീഡിയോ ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ ഇതിൽ ഓടുന്നുണ്ടാവുക. അപ്പം ഞാനെന്താ പറയുക വെച്ചാൽ, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ആകുന്നുള്ളൊരു വീഡിയോ ചെയ്തില്ലേ, ഒരു നമ്മുടെ കഫ്താൻ്റെ ഒരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡ്രസ്സിന് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആൾ ആരെന്നറിയില്ല, സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ എന്താണ് ആ കമൻ്റ് ഇട്ട ആൾ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യാനൊക്കെ അറിയുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് തന്നെ അതൊന്നും മനസ്സിലാവണില്ല, പിന്നെ എനിക്കെന്നെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് അറിയില്ല. ആ കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ, അപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിച്ച് നോക്കാം, അപ്പോൾ മനസ്സിലാവും. ഒരു എന്താ പറയുക, ഒരു ദേഷ്യത്തോട് കൂടിയിട്ടുള്ളൊരു കമൻറ്റാണ് കേട്ടോ അത്. എനിക്കെന്നെ ശരിക്കും മെഷർമെൻറ്റ് ഓർമ്മയില്ല, പിന്നെ എങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാവുക എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കമൻറ്റായിരുന്നു അത്. ശരിയാണ് ചോദിച്ചത്, എന്താണെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല മെഷർമെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ ബ്ലൗസോ ചുരിദാറോ അങ്ങനെ എന്താ പറയുക പാൻറ്റോ അങ്ങനെയുള്ള കറക്റ്റ് ഫിറ്റായിട്ടുള്ളൊരു ഡ്രസ്സല്ല നമ്മൾ അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു കഫ്താൻ മാത്രമാണ് അതിൽ ചെയ്ത്, ഒരു ടോപ്പ് ലൂസായിട്ടുള്ളൊരു ടോപ്പാണ് നമ്മളത് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യണവർക്ക് അറിയാൻ പറ്റും, അത് എത്രത്തോളം ലൂസ് വന്നാലും ഒരു പ്രശ്നവുമില്ല, അങ്ങനത്തെ ഒരു ഡ്രസ്സാണത്. അപ്പം അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലൂസിലിടുന്ന ഡ്രസ്സായതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു ബേസിക് മെഷർമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ അതിന്. അപ്പം നമ്മളിപ്പോൾ ഏതൊരു സ്റ്റിച്ച് ചെയ്യുന്ന ആളായാലും നമ്മുടെ അടുത്ത് ഒരു ലെങ്ത്തും എന്താ പറയുക ചെസ്റ്റും ഇല്ലാതിരിക്കില്ലല്ലോ മെഷർമെൻറ്റ്. അപ്പോൾ അതിനേക്കാൾ എത്രത്തോണ്ട് ലൂസ് ഇടണമെന്നുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണവർക്ക് തന്നെ അറിയാൻ പറ്റും. ആൾ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നെ അപ്പോൾ ആ ഒരാൾക്കിത് മനസ്സിലാവണില്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഞാനതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ ഒരു വീഡിയോയിലെ മെഷർമെൻറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ചിങ് കട്ടിങ്ങും ശരിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കെന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലാസ്റ്റിൽ ഞാൻ പറയണ്ട വീഡിയോ ഫുള്ളായിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്താ ലാസ്റ്റിലെ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഇനിയിപ്പോൾ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു ഡ്രസ്സും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഞാൻ വീഡിയോ ഇടാമെന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എന്തായാലും എടുത്ത് വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അപ്ലോഡ് ആക്കിയതാണ്. പിന്നെ അതുമാത്രമല്ല, അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നല്ലോ, അതിൽ വരച്ചിട്ട് നമ്മൾ ചോക്കിൽ വരയ്ക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ അടയാളപ്പെടുത്തിയതൊന്നും കറക്റ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതും കൂടെ ഞാനതിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചെസ്റ്റും വേസ്റ്റും ഒക്കെ ഉണ്ടല്ലോ, അതിനേക്കാളും ഒരു 6-7 ഇഞ്ചൊക്കെ നന്നായി ലൂസ് ഇടാം കേട്ടോ ഈ ഒരു ഡ്രസ്സിന്. അത് യൂസ് ചെയ്യണവർക്ക് മനസ്സിലാവും, അത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച ആ ഒരു മെഷർമെൻറ്റിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്ത് വെച്ചിട്ട് ആക്ച്വലി 4 മാസമായിട്ടുണ്ടായിരുന്നു കേട്ടോ, ജൂണിലോ ജൂലൈയിലോ ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഒരുപാട് വർക്കുള്ളൊരു സമയത്താണ്ട് ഞാനിത്, കല്യാണത്തിൻ്റെ ഒക്കെ ഒരു വർക്കുള്ള സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ എന്താ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേയൊക്കെ ഞാൻ ഫോണിൽ മെമ്മറി ഫുള്ളായിട്ട് ഞാൻ കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കളഞ്ഞു കേട്ടോ. എന്നിട്ട് അത്യാവശ്യമുള്ള വീഡിയോസ് മാത്രം ഞാനിപ്പോൾ ഈ അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, കുറേ മുന്നുള്ള വീഡിയോസാണ്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ വരെ ഞാൻ ഇട്ടത് 4-3 മാസമൊക്കെ ആയ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോസാണ് ഞാനിതിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റിച്ചിങ് സമയത്ത് തന്നെ കുറേ വീഡിയോ എടുക്കാണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാനും പിന്നെ എന്താണ് അപ്ലോഡ് ചെയ്യാനൊന്നിനും സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസ് ഞാൻ അങ്ങനെ അതിൽ ഫോണിലേക്ക് എടുക്കുകയായിരുന്നു. കുറേ ഞാൻ പറഞ്ഞല്ലോ ഡിലീറ്റ് ആക്കിയിട്ടും പോയി. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ എനിക്ക് എന്താണ് വർക്കിന് ഇത്തിരി ഒരു എന്താ പറയുക
കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോസൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കണത് കേട്ടോ. ഇപ്പോൾ ഉള്ള വീഡിയോസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നിനും സമയം കിട്ടിയായിരുന്നില്ല. പിന്നെ കുറേ വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളോ സമയങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ആ രണ്ട് മൂന്ന് മാസം മുന്നത്തെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ വീഡിയോ ഇടാണ്ടിരുന്നിട്ടുണ്ട്. രണ്ട് മാസത്തോളമൊക്കെ വീഡിയോ ഗ്യാപ്പ് നല്ല ഗ്യാപ്പ് വിട്ടിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ റീസൺസ് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കതിലെ കറക്റ്റ് മെഷർമെൻറ്റ് പറയാനായിട്ട് പറ്റാതിരുന്നത്. അത് ഞാൻ പറഞ്ഞു കുറേ മുന്നെടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എനിക്ക് ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ എത്രയാണ് ലെങ്ത്, എത്രയാണ് ചെസ്റ്റ് വന്നിട്ടുള്ളത് എന്നൊന്നും ആ ആളുടേത് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ആണെങ്കിൽ അവർ നമുക്ക് അളവും തന്നിട്ടുണ്ടായിരുന്നു. അളവ് ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ എത്ര ലൂസായാലും പ്രശ്നമില്ല, അവർക്ക് ഒന്നുകൂടെ ലൂസാക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ക്ലോത്തിനനുസരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മെഷർമെൻറ്റ് ഇപ്പോൾ നമ്മൾ നെക്കിൻ്റെ അവിടെ നിന്ന് ഷോൾഡർ നമ്മൾ കട്ട് ചെയ്യണില്ല. നെക്ക് ടു ഷോൾഡർ ഒരു കട്ടിങ് വരണില്ല. നമ്മൾ ഒറ്റ പീസിലാണല്ലോ കട്ട് ചെയ്യുന്നത്. സെൻറ്റർ ടു സ്ലീവിൻ്റെ ലെങ്ത് വരെ ഒറ്റ പീസാണ് കൊടുക്കുന്നത്. ഷോൾഡർ കട്ടിങ്ങോ ഒന്നും ആ ഒരു ഡ്രസ്സിൽ വരണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കെത്ര ലെങ്ത് വേണ്ട അത് നമുക്കതിലാ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തിയാൽ മതി. അതിൽ ചെസ്റ്റിനേക്കാൾ ഒരു 5-6 ഇഞ്ച് എങ്കിലും ലൂസ് ഇട്ട് കൊടുത്താലും അത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ ആ ഒരു അതിലൊരു കട്ടിങ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് അത്രേ വരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ഒരു കോളറിൻ്റെ കാര്യമായിരുന്നു. കോളറിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ അടുത്തൊരു ഡ്രസ്സ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും കാണിക്കാമെന്നും പറഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കാണിക്കണം മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്, കാണിക്കണം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കമൻ്റ് ഇട്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വീഡിയോ അതന്നെ എടുക്കണം കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടക്കാണ് നമുക്ക് ഈ ഒരു കമൻറ്റ് വന്നത്. ഒരു എന്താ പറയുക, ഒരു ദേഷ്യത്തിൽ പോലെ നമ്മൾ റീസൺ ഞാനതിൽ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഫുള്ളായിട്ട് പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ നമ്മൾ കട്ടിങ് സ്റ്റിച്ചിങ് അല്ലേ ഇടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കാരണങ്ങൾ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സീനിനനുസരിച്ച് നമുക്ക് വോയിസ് പോവില്ല. അതുകൊണ്ടാണ് ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. എന്ന് വെച്ചാൽ നമ്മളതിൽ കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ ഇടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് പറയാൻ നിന്നാൽ ചിലപ്പോൾ കറക്റ്റിന് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ആ ഡ്രസ്സിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് 2.5 മീറ്ററിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരിദാറിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ലെങ്ത്ത് കിട്ടും. ഒരു 45-ൻ്റെയൊക്കെ ഉള്ളിലായിട്ട് എന്തായാലും ലെങ്ത്ത് കിട്ടുമായിരുന്നു. 2.5 മീറ്റർ മെറ്റീരിയലാണ് ഞാൻ അതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പോൾ എന്താണ് ഷോൾഡർ ആം ഹോളൊന്നും വരുന്നില്ല. നമ്മൾ ഷോൾഡറിൻ്റെ നെക്കിൻ്റെ വിഡ്ത്തോ അതുപോലെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഷോൾഡറിൻ്റെ അവിടേക്ക് എത്രയാണോ എന്നുള്ളത് അത് കട്ട് ചെയ്യണില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ ടു ആം ഹോൾ ലെങ്ത്ത് ഇല്ല, ആം ഹോൾ ഒന്നും കട്ടിങ് വരുന്നില്ല. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് കട്ട് ചെയ്തിട്ട് ആ വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ സ്ലീവ് എത്ര നമുക്ക് വന്ന് നിൽക്കണം അത്രയും ലെങ്ത്താണ് നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആം ഹോൾ ലെങ്ത്ത് ഇല്ല, പക്ഷേ കട്ട് ചെയ്യണില്ല. പക്ഷേ ആം ഹോൾ ലെങ്ത്തിനേക്കാളും ഒരു 2.5 ഇഞ്ചൊക്കെ എക്സ്ട്രാ നമ്മൾ വരച്ചിട്ട് എന്താണ് മാർക്ക് ചെയ്തിട്ട് ആ സ്ലീവിൻ്റെ റൗണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ആം ഹോൾ ലെങ്ത്തേക്ക് ഒരു കർവാക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ കട്ടിങ് നോക്കിയാൽ തന്നെ അത്യാവശ്യം സ്റ്റിച്ച് ചെയ്യണവർക്ക് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവിടെ ഡൗട്ടുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ടാവുക ആ കോളറിൻ്റെ ഭാഗത്തായിരിക്കും. കോളറിൻ്റെ ഫസ്റ്റ് കട്ടിങ്ങിൽ ആ ഒരു ഭാഗത്ത് ശരിക്കും മെഷർമെൻറ്റ് ഞാൻ അടയാളപ്പെടുത്തിയതൊന്നും ആ ഒരു ക്ലോത്തിൽ കണ്ടിട്ടില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ഞാൻ ഇടാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പോൾ ആ ഒരു കോളറിൻ്റെ അവിടുത്തെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കണത്. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് അടുത്ത ഡ്രസ്സ് ഈ സെയിം മോഡല് ചെയ്യുന്നത് എനിക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. തുണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഡ്രസ്സ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ തിരക്ക് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു തുണി അങ്ങനെ അലമാരയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി തിരക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം തിരക്കുണ്ട്. എന്നാൽ ഒരുപാട് വർക്കല്ലാത്തത് കൊണ്ട് ഞാൻ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു വീഡിയോയും കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ
ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനേക്കാളും 4-5 ഇഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇതിൻ്റെ ചെസ്റ്റൊക്കെ നമുക്ക് അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കോളറിൻ്റെ ഒക്കെ സ്റ്റിച്ചിങ് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കമൻ്റ് ഇട്ടതിന് ഞാൻ എന്താണ് ഒരു കുഴപ്പമായിട്ടൊന്നുമുള്ളൊരു വീഡിയോ അല്ല കേട്ടോ, ഞാൻ കുഴപ്പം വിചാരിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്നവർ വിചാരിക്കും ശരിയാണല്ലോ എന്ന്. അപ്പോൾ അതിൻ്റെ റീസൺ ഇതായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ശരിക്കുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാൻ ഇനി എനിക്ക് ഞാനിപ്പോൾ എല്ലാ വീഡിയോസും ചെയ്യുമ്പോൾ മാക്സിമം എനിക്ക് പറ്റാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞ് ക്ലിയറാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് മനസ്സിലാവാറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഓരോ വീഡിയോസിൻ്റെ കമൻറ്റ് കാണുമ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അങ്ങനെ ഒരു മനസ്സിലാവാത്ത കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വ്യൂവേഴ്സിലെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഡൗട്ട് ക്ലിയറാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ഡ്രസ്സ് നമുക്ക് ഓർഡർ തരാറുണ്ട്, അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഇതിലത്തെ വ്യൂവേഴ്സ് തന്നെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതൊന്ന് ക്ലിയർ ആക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്തതാണ്, അല്ലാതെ ഇത് വേറൊരു രീതിക്കൊന്നും ആരും എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ റീസൺസ് എന്താ പറയുക കാരണം ഇത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുമ്പോൾ ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാര്യം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ മുന്നായതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ റീസൺസൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും അടുത്ത വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഇതിനേക്കാളും ഞാൻ നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് മെഷർമെൻറ്റ്സൊക്കെ പറഞ്ഞുതരാനായിട്ട് ഞാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യും കട്ട് ചെയ്യും ചെയ്യുമ്പോൾ നമ്മളൊരു മെഷർമെൻറ്റ് കറക്റ്റ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഓരോരുത്തരുടെ മെഷർമെൻറ്റും വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെയും എന്തായാലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ മെഷർമെൻ്റ് ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടാവുക. അപ്പോൾ അതന്നെ വെച്ചിട്ട് മറ്റുള്ളവർക്ക് ചെയ്യാമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെത്രയാണോ മെഷർമെൻറ്റ് എടുക്കുന്നത് അതിൻ്റെ എക്സ്ട്രാ എത്രയാണോ നമ്മൾ കൊടുക്കുന്നത് അതിന് വെച്ച് അങ്ങനെ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു മെഷർമെൻ്റ് ആയിരിക്കില്ല നിങ്ങൾ ചെയ്യുന്നത് ഉണ്ടാവുക. ചെസ്റ്റും വേസ്റ്റും മറ്റുള്ള ലെങ്ത്തുകളും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിലും വ്യത്യാസം വരുത്തണം. അപ്പോൾ എന്നാലും നമുക്കൊരു ഏകദേശം മനസ്സിലാവാനുള്ള രീതിക്ക് നമ്മൾ പറഞ്ഞുതരാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ കോളർ റൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും എന്താ പറയുക ഇപ്പോൾ നമ്മളുടെ എത്രയാണോ അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ചെയ്യണതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളുടെ എത്രയാണോ അതിൻ്റെ ഹാഫ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ്സ് ചെയ്യണതിൻ്റെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു എന്താണ് കാരണങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആ രീതിക്ക് എടുക്കുക. അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ക്ലിയറാക്കി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇനി ഒരുപാട് നല്ല ഡ്രസ്സുകളൊക്കെ ചെയ്യാനിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ കട്ടിങ് സ്റ്റിച്ചിങ്ങൊക്കെ ഞാൻ അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തിരക്കുകൾ വരുന്നതിന് മുന്നേ തന്നെ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇനി അധികം വലിച്ചു നീട്ടണില്ല, ഒരുപാട് ലെങ്ത്ത് ആയിട്ടുണ്ടെന്ന് അറിയാം കേട്ടോ. എന്നാലും റീസൺ പറയാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഇട്ടതാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ വീഡിയോയിൽ നമ്മളിട്ട വീഡിയോസ് തന്നെയാണ് കേട്ടോ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. ആദ്യത്തെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഒക്കെ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കും, മനസ്സിലാക്കിയെടുക്കും എന്ന് വിചാരിക്കുന്നു കാരണങ്ങൾ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് അടിപൊളിയാക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ചെയ്യുക കട്ട് ചെയ്യുകയൊക്കെ ചെയ്യണ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ചെയ്യണ സമയം എക്സ്ട്രാ നമുക്ക് വേണ്ടി വരും. നമ്മളിപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ പോലെ ആയിരിക്കില്ല നമ്മൾ വീഡിയോ എടുത്തിട്ട് ചെയ്യണ സമയത്ത്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സമയം വേണം. അപ്പോൾ ഈ ഇങ്ങനെയുള്ള തിരക്കുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പല വീഡിയോസും ഞാൻ ഫൈനൽ ലുക്ക് മാത്രം കാണിച്ച് വിടുന്നത്. അപ്പോൾ നമുക്ക് ഒരിക്കലും അത് സ്റ്റിച്ചിങ് കട്ടിങ്ങും എടുത്ത് നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കി വരുമ്പോഴേക്ക് നമുക്ക് അവിടെ എക്സ്ട്രാ വർക്കുകൾ അവിടെ എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ടൈം ഇവിടെ വേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആ വർക്കുകളൊക്കെ അവിടെ പെൻഡിങ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ട് നേരം വൈകുന്നത് കൊണ്ടാണ് കേട്ടോ. പിന്നെ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുക്കില്ല. അതുപോലെ സമയം കുറവായതുകൊണ്ട് നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് നടക്കില്ല. ഞാൻ ഒറ്റക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണതും ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നതായാലും എല്ലാ കാര്യങ്ങളും ഒറ്റക്കാണ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു എന്താ പറയുക, ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ഹെൽപ്പറൊന്നും വെച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ വർക്ക് വരുമ്പോഴൊക്കെ ചെയ്യണം എന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയും ഒരു പെർഫെക്ഷനോട് കൂടി ചെയ്യുന്ന ഒരാളെ എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ആൾ ഗൾഫിൽ പോയതുകൊണ്ട് പിന്നെ എനിക്കങ്ങനെ പിന്നെ ആൾക്ക് അധികം മോഡൽസ് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ മോഡലുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ട് നമ്മുടെ നോർമൽ ബ്ലൗസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആളെടുത്ത് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ആൾ പോയതുകൊണ്ട് എനിക്ക് ഒരുപാട് വർക്കുകളൊരു ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു സമയത്ത് എടുത്ത വീഡിയോസൊക്കെയാണ് ഇതൊക്കെ കേട്ടോ. അത്രയും ബുദ്ധിമുട്ടുള്ളൊരു സമയത്ത് പിന്നെ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് വീഡിയോസ് ഇടാനൊക്കെ ലേറ്റായിരുന്നു, ഗ്യാപ്പുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇത്ര ഡിലേ ആയതും ഈ മെഷർമെൻസൊന്നും എനിക്ക് കറക്റ്റ് ഓർമ്മയിൽ നിൽക്കാതിരുന്നതും എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും ഞാൻ ഇതുവരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എനിക്കൊരു കമൻ്റ് ഉണ്ടപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നിയിട്ടാണ്. കുഴപ്പമില്ല, അങ്ങനത്തെ കമൻ്റ് ഇടുന്നതുകൊണ്ടൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതിനേക്കാൾ ഞാൻ എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ അതിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് റീസൺ ഇതാണല്ലോ, അപ്പോൾ റീസണൊന്ന് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം എന്താണ് ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ കമൻസൊക്കെ അറിയിക്കുക, ഡൗട്ടായാലും എന്തായാലും കമൻസ് അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അടിപൊളിയാക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.